بسم الله الرحمن الرحيم. وكونوا مع الصادقين. الله تعالى പറയുന്നു എൻ്റെ അടിമകളെ എൻ്റെ പടപ്പുകളെ എൻ്റെ സൃഷ്ടികളെ നിങ്ങൾ ആവണം ആരോട് കൂടെ മഅ സ്വാദിഖീൻ വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും എല്ലാത്തിലും സത്യമുള്ള ആളുകളോട് കൂടെയാവണം. ഇനി നമ്മൾ നമ്മളെ പറ്റിക്കൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എല്ലാത്തിലും സത്യം പുലർത്തുന്നവരാണോ? ഇപ്പൊ ഒരു ക്ലാസ്സാണെങ്കിലും ഒരു ഖുർആനോത്താണെങ്കിലും ഒരു നിസ്കാരമാണെങ്കിലും ഇതിൽ നമുക്ക് സിദുക്കുന്നിയത്തുണ്ടോ? കാരണം ഇതൊക്കെ ചെയ്യേണ്ടത് ആർക്കു വേണ്ടിയാണ്? ആരെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. വിശുദ്ധമായ ഖുർആൻ പാരായണം. പക്ഷേ അതിൽ നമുക്ക് സിദുക്കുണ്ടോ? ആരെങ്കിലും ആരെയെങ്കിലും സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ആവൂല ചിലപ്പോൾ. അല്ലെങ്കിൽ എൻ്റെ ഓത്ത്, എൻ്റെ ക്ലാസ്, എൻ്റെ പ്രവർത്തനം നല്ലതാണെന്ന് ആളുകൾ പറയട്ടെ, അതിനുവേണ്ടിയാവൂലേ? എവിടെ സിദുക്ക്? അത് കെതിബല്ലേ? കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുവാൻ വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അള്ളാഹുവിനെ കിട്ടുവാൻ വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ആർക്കു വേണ്ടി ചെയ്യുന്നു? ഈ പൊട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഒരു മളറത്തും മംഫഴത്തും ചെയ്യാൻ കഴിയാത്ത മനുഷ്യന്മാർക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മളൊക്കെ എത്ര വലിയ ജാഹിലീങ്ങളാ, മണ്ടൂസുകളാണ് നമ്മൾ. നമ്മളെ അമലുകൾ കുറേ ചെയ്യുന്നുണ്ട്, നല്ലോണം ചെയ്യുന്നുണ്ട്, പക്ഷേ ദിശ മാറിപ്പോവുകയാണ്. അള്ളാഹു സിദ്ഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്തിൽ? ഒരു ഖുർആൻ സൂക്തത്തിനെ പറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമൽ ഖിയാമ ترى الذين كذبوا على الله وجوههم مسودة ويوم القيامة അന്ത്യ നാളിൽ നമുക്കൊരു അന്ത്യമുള്ള നാളുണ്ടല്ലോ, അതേതാ? യൗമുൽ ഖിയാമ. നമുക്ക് ജീവിച്ചാണ് മരിച്ചു പോയാൽ പോരാ, പിന്നൊരു ജീവിതമുണ്ട്. നമുക്കൊന്ന് എൻജോയ് അടിക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറയരുത്. അത് അവിശ്വാസികളാ പറയുക. നമുക്ക് ജീവിതം ഒന്നല്ല, ഇനിയും ജീവിതം വരാണ്ട് നമുക്ക്. അപ്പൊ അവസാനത്തെ നാളിൽ തറവാ നബിയെ തങ്ങൾ കാണും. ആരെ? അല്ലദീന, ഒരു വിഭാഗം ആളുകളെ. ഏത് വിഭാഗമാണ്? കഥബു, അവരെ കള്ളമാക്കിയിരിക്കുന്നു. അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞിരിക്കുന്നു. എന്താ? അള്ളാഹുവിന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന് വേണ്ടി പറയേണ്ട വാക്കുകൾ, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കേണ്ട ചിന്തകൾ, ഇതെല്ലാം ഇതിൽ അവർ കെതിവ് പറഞ്ഞു. ചെയ്യുന്നതൊക്കെ വാറാക്കാൻ വേണ്ടിയാക്ക. എന്നിട്ട് പറയാ പറയാ ഓല എങ്ങനെ കാണുക? അവരെ മുഖങ്ങൾ കറുത്തിരുണ്ട മുഖമാവും. ഈ ആയത്തിനെ ചൊല്ലി, ഈ ആയത്തിൽ ബഹുമാനപ്പെട്ട സൗരീമാം പറയുന്നു, ആരാണവർ? അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞ ആ മുഖം കറുത്തിരുണ്ടവർ ആരാണ്? അവിശ്വാസികൾ അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മളും പേടിച്ചണം. കേൾക്കി, കാല ഇമാം സൗരി റഹ്മത്തുള്ളാഹി പറയുന്നു,
هم الذين ادعوا محبة الله هم أبر الذين أوري بھاغ مالغلا إذا يالغل ادعوا أوري وادچو محبة الله الله سنهم وادچ نڑکم سنهتين دوالو برأيوم എനിക്ക് നല്ല സ്നേഹമുണ്ടെന്ന് പറയും അല്ലാഹുവിനോട് പക്ഷേ വലം യകൂനു ബിഹാ സ്വാദിഖീൻ അവർ ആ മഹബ്ബത്ത് കൊണ്ട് സത്യസന്ധരല്ല അവർ സത്യം പറയുന്നവരല്ല കള്ളമാണ് പറയുന്നത് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ നമ്മൾ ശരിക്കും നമ്മളിപ്പോ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്താ ആരെയാണോ നമ്മൾ സ്നേഹിച്ചത് 100% അവന് വഴിപ്പെടും അനുസരിക്കും എന്ത് പറഞ്ഞാലും നമുക്ക് ഇഷ്ടക്കേട് വരൂല നമുക്ക് നമ്മളെ പ്രകൃതിയോട് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാലും നമ്മൾ പൂമാല പോലെ സ്വീകരിക്കും നമ്മളെ മോദക്കം നിട്ട് തന്നാലും ആ അവളെ കൈയാണല്ലോ എൻ്റെ മുഖത്ത് തട്ടിയത് വല്ലാത്തൊരു ബഹുരസം എക്സാമ്പിൾ എന്നാൽ ആ ഒരു നില നമുക്ക് ഇവിടെ ഇല്ലല്ലോ അള്ളാഹുവിൻ്റെ പ്രേമമായിട്ട് അപ്പം യഥാർത്ഥ പ്രേമല്ലേ യഥാർത്ഥ പ്രേമമുണ്ടെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ പറയൂ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ കേൾക്കൂ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ നോക്കൂ അള്ളാഹു ഇഷ്ടമുള്ളതേ ചിന്തിക്കൂ അള്ളാഹു അങ്ങനെ ജീവിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പം ആരെ മുഖാണ് കറുത്തിരേണ്ടത് പ്രേമവാദികൾ പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് അള്ളാഹുവിനോട് പ്രേമമില്ലാത്തവരാണ് അള്ളാഹു തലക്കാക്കട്ടെ സിദുക്കും ഇഖ്ലാസും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാഹ്